നമസ്കാരം, ഞാൻ അഞ്ജലി. തനിമ വാർത്തയിലേക്ക് സ്വാഗതം. ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും വിവിധ യൂണിയനുകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്ന തൊഴിലാളി പ്രതിഷേധ ധർണ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ നടന്നു. തൊഴിലാളി പ്രതിഷേധ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലാളി ക്ഷേമനിധികളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക, ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും വിതരണം ചെയ്യുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ധർണയെ തുടർന്ന് സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണയിൽ ഐ എൻ ടി യു സി ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ഐ എൻ ടി സി യുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റായ ശ്രീ ആർ ചന്ദ്രശേഖരൻ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രതാപൻ, ഇവിടെ ഇരിക്കുന്ന വേദിയിൽ സഹസിക്കുന്ന എല്ലാ ഐ എൻ ടി സി ഭാരവാഹികളെ, അംഗങ്ങളെ, മനുഷ്യ അവകാശത്തിന് വേണ്ടി നിൽക്കുന്ന സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളൊന്ന് കൂടിയിരിക്കുന്നത് ഒരു കഷ്ടകാലത്തിലാണെന്നൊരു സംശയമില്ല. ശ്രീ ചന്ദ്രശേഖരൻ്റെ പ്രസംഗം കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ നാടിൻ്റെയും ഭാരതത്തിൻ്റെയും യാഥാർത്ഥ്യം. വർക്കേഴ്സ് റൈറ്റ്സിൻ്റെ സ്ഥിതി ഐ എൻ ടി യു സി മെയ് 1947 സ്ഥാപിച്ച ശേഷം ഇത്തരം മോശം സ്ഥിതി എത്തിയിട്ടില്ല. ഈ 76 വർഷത്തിൽ നമ്മൾ പല കാര്യങ്ങൾ തൊഴിലാളികൾമാർക്ക് വേണ്ടി അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങൾ നമ്മൾ ഈ രാജ്യത്ത് നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും, ലേബർ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സാണ്, മനുഷ്യ അവകാശമാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ മനുഷ്യാവകാശമാണ്. പക്ഷെ അത് മീതെ പ്രവർത്തിക്കുന്നവർക്ക് ലേബർ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് എംപ്ലോയ്മെന്റ് റൈറ്റ്സും വേണം. ഇതിനൊക്കെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഭാരതം പോയിട്ട് ഓരോ രാജ്യത്തിൽ പോയി ഓരോ ഇന്റർനാഷണൽ കൺവെൻഷൻസിന് ഒപ്പിട്ട ശേഷം വിദേശത്ത് നന്നായി പ്രസംഗിച്ച പ്രധാനമന്ത്രി ഭാരതത്തിൽ വന്നിട്ട് ഈ നിയമങ്ങളെ ഒന്നും പാലിക്കുന്നില്ല, അദ്ദേഹത്തെ വാക്ക് പാലിക്കുന്നില്ല. ഇതാണ് സത്യം. ഞാനിപ്പോൾ കാണുന്നത് കേരളത്തിലും ഇന്ത്യയിലും തൊഴിലാളികൾക്ക് ആവശ്യമുള്ള വെൽഫെയർ ബെനിഫിറ്റ്സ് വരുന്നില്ല. എല്ലാവിടെയും നമ്മൾ കാണുന്ന ഒരേ കഥയാണ്, വേക്കൻസി വരുന്നു. സർക്കാരിലായാൽ ശരി, പി എസ് യുവിലായാൽ ശരി, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസും കമ്പനീസ് ആയാലും വേക്കൻസി ഫില്ല് ചെയ്യാൻ അവർക്കൊരു ആഗ്രഹമില്ല. അതുകൊണ്ട് നമുക്ക് തൊഴിലാളികളുടെ എണ്ണം കൂടാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ബാക്കി നിലവിലുള്ള തൊഴിലാളികളുടെ പണി കൂടുതലാവുകയാണ്. കാരണം വേക്കൻസി ഇല്ല ഉള്ള സ്ഥാനത്തിൽ അവർക്കാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഒരേ സമയത്ത് ഈ കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പേ റിവിഷൻ ഉണ്ടായിട്ടില്ല. ശമ്പളം കേറ്റം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ വിലക്കയറ്റം ഭാരതം മുഴുവൻ നടക്കുമ്പോൾ അതിനെ കോപ്പ് ചെയ്യാനും 2 വർഷം മുമ്പ് നമ്മുടെ എല്ലാ ദിവസവും വാങ്ങിയ ഭക്ഷണമൊക്കെ വാങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയിലെത്തിയവരാണ് നമ്മൾ അടിയിൽ ഇരിക്കുന്നത്. ഞാൻ കേരളത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദുഃഖം തരുന്ന ഒരു വിഷയമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അതിന് നമ്മൾ കോൺഗ്രസ് സർക്കാർ, യു പി എ സർക്കാർ കൊണ്ടുവന്ന നിയമപ്രകാരം 100 ദിനം തൊഴിൽ ഗ്യാരണ്ടീഡാണ് ഒരു ബി പി എൽ കുടുംബത്തിന്. നമ്മുടെ ഗ്രാമദേശത്ത് ആർക്കാണ് ഈ 100 ദിവസം കിട്ടിയിരിക്കുന്നത്? കുറേ വർഷങ്ങളായിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. 50 ദിവസം കൂടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ ഒരു ബജറ്റ് അവരെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ ബജറ്റ് അലോക്കേഷനെ കട്ട് ചെയ്യുന്നു. കഷ്ടകാലത്തിൽ ആൾക്കാർ ജോലി തരയുമ്പോൾ ജോലി ഇല്ല, കാരണം കാശില്ല. പ്രവർത്തിച്ചവർക്ക് ശമ്പളം കിട്ടാൻ ചിലപ്പോൾ 6-7 മാസമാണ് താമസിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ വെൽഫെയർ കൗൺസിൽ? അതുപോലെ തന്നെ ഈ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ഒരു വാഗ്ദാനമായിരുന്നു മിനിമം വേജ് 700 രൂപ എല്ലാവർക്കും കിട്ടും ഒരു ദിനം. ആർക്കൊക്കെ ഇത് കിട്ടണത്? ഞാൻ തന്നെ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി ഇല്ല. ആർക്കും കൊടുക്കാത്ത ഒരു 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 പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഇറക്കി. നിങ്ങൾക്കറിയാം, പല ഭാഗത്തിലും സർക്കാർ സ്ഥാപനത്തിലും സർക്കാരിൻ്റെ അകത്തും ഇപ്പോൾ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന പകരം കോൺട്രാക്ട് ലേബറായി എടുക്കുകയാണ്. അത് ഏത് സ്ഥാപനത്തിന്റെ നാട് വരുമ്പോൾ ഒന്നാമത്തെ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത്
കേരളത്തിന്റെ മിനിമം വേതനം 600 രൂപ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. 600 രൂപ മിനിമം വേതനം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിൽ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലാളികൾക്ക് 600 രൂപ ലഭ്യമാക്കുന്ന കർമ്മ പദ്ധതികൾ, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. ഒന്നും നടന്നില്ല, ആർക്കും 600 രൂപ കൂലി കൊടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഗവൺമെന്റ് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റ് തൊഴിലാളി സംഘടനകളുടെ ഡിമാൻഡ് മിനിമം വേതനം 700 രൂപയാക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് 700 രൂപയായി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഏത് തൊഴിലാളികൾ എവിടെ ജോലി ചെയ്താലും അത് ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കും. കേരളത്തിലെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ആര് വരുന്നു? അവിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികളായാലും ആശാ വർക്കർമാരായാലും അങ്കനവാടി ജീവനക്കാരായാലും പാലിയേറ്റീവ് കെയർ വർക്കേഴ്സായാലും എൻ എച്ച് എം തൊഴിലാളികളായാലും ഏത് തൊഴിലാളികൾ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അദ്ദേഹം അതിന്റെ കണക്ക് പറയും.